Hello friends, there are points, that is negative, yes or no, WH, there are transformations, changing form, transformer, from change of the form, that is, in a single word tense, simple present organ of law, that is, it is received, but it is receive, received. ഇത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല നമ്മുടെ പഴയ നമ്മൾ പണ്ട് ചെയ്തില്ലേ സിമ്പിൾ പ്രസന്റ് അതുപോലെ തന്നെ ഡു ഇൻസർട്ട് ചെയ്യുക ഡു ഇൻസർട്ട് ഇപ്പം ഇവിടെ ഡു റിസീവ് എന്നായി ഐ ഡു റിസീവ് എ ലെറ്റർ ഞാൻ വേറെ നമ്മുടെ ഇംഗ്ലീഷിലൊരു നിയമം ഉണ്ടോ അതെന്നെ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ ടെൻസ് മാർക്കുകൾ എപ്പോഴും ഏറ്റവും ഇടതുവശത്തുള്ള വാക്കിൻ്റെ കൂടെയായിരിക്കും ഇവിടെ ഇവിടെ ഇപ്പം രണ്ട് രണ്ട് മെമ്പേഴ്സായി ഒന്ന് രണ്ട് ഇപ്പം ഇതാണ് വെർബ് ഫുൾ വെർബ് എന്ന് പറയുന്നത് ഇതാണ് ഡു റിസീവ്ഡ് എന്ന് ഇപ്പം ടെൻസ് മാർക്കർ എവിടെയാണ് പാസ്റ്റ് ടെൻസ് മാർക്കർ എന്നതാണ് ഇ ഡി അപ്പം അത് നമ്മൾ ഇവിടുന്ന് എടുക്കണം കാരണം ദ വെൻ വെൻ വെർബ് ദ വെർബ് ഫ്രേസ് ഹാസ് ടു മെമ്പേഴ്സ് ഇപ്പൊ ടെൻസ് മാർക്കർ ഷുഡ് ബി അറ്റാച്ച്ഡ് ടു ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ദി വെർബ് ഫ്രേസ് അതായത് രണ്ട് ഒന്നോ ഒന്നിലധികം മെമ്പേഴ്സ് ഒരു വെർബ് ഫ്രേസിനുണ്ടെങ്കിൽ ടെൻസ് മാർക്കുകൾ എപ്പോഴും ആദ്യത്തെ വാക്കിൻ്റെ കൂടെ ആയിരിക്കും ചേർക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഇടതുവശത്തുള്ള വാക്കിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ ടെൻസ് മാർക്കുകൾ ചേർക്കുന്നത് അപ്പം അങ്ങനെയാകുമ്പോൾ ഇതാണ് ഇ ഡി ഇതിനെന്ത് ചെയ്യണം ഇവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവരണം അപ്പം ഡു ഇ ഡി ബാക്കി ഇവിടെ നിൽക്കുന്നത് എത്രയാണ് റിസീവ് ത്രൂ അങ്ങനെ പറയാൻ പറ്റിയല്ലോ അതുകൊണ്ട് എന്ത് വെച്ചും നമ്മുടെ സ്പെല്ലിങ്ങിൽ മാറ്റം വരുത്തിയിട്ട് ഈ ഇതിനെ ഡിഡ് റിസീവ് ഇതാണ് ഡു റിസീവ് എന്നുള്ളത് ഡിഡ് റിസീവ് ഇനിയിപ്പം നെഗറ്റീവ് വളരെ സിമ്പിളാണ് എന്നാ 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 ചെയ്യണം എന്നാ അടുത്ത എന്നാ ചെയ്യണ്ടേ ഒരു വെർബ് ഫ്രേസിനകത്ത് ഇപ്പം എത്ര മെമ്പർ ഉണ്ട് രണ്ടെണ്ണം അപ്പം ആദ്യത്തിലേക്ക് നമ്മൾ ടെൻസ് മാർക്കറൊക്കെ ഒന്ന് ചേർത്തു ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലായിട്ട് നോട്ട് ചേർക്കുക ഇപ്പം എന്ത് ചെയ്യും ഡിഡ് നോട്ട് റിസീവ് ഷുഡ് നോട്ട് സേ ഡിഡ് നോട്ട് റിസീവ്ഡ് ഇതൊരു തെറ്റാണ് സാധാരണ നമ്മൾ വരുത്തുന്നത് ഒരു തെറ്റാണ് ഡിഡ് നോട്ട് റിസീവ് ഡിഡ് നോട്ട് റിസീവ് എന്ന് പറയാം കാരണം എന്താ നമ്മൾ സിമ്പിൾ പ്രസന്റിൽ പറയുന്നത് ലേസ് എടുത്ത് മാറ്റും എന്നിട്ട് ഡൂവിൻ്റെ കൂടെ ചേർക്കുമ്പോൾ അത് ഡസ്സാവും പിന്നെ ബാക്കി അവിടെ എസ് ഇല്ല അതുകൊണ്ട് ഡസ് ഗോസ് എന്ന് പറയാൻ പറ്റില്ല ഡസ് ഗോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇ ഡി എടുത്ത് ഡൂവിൻ്റെ കൂടെ ചേർന്നപ്പോൾ ഡിഡായി എൻ്റെ പാസ്റ്റൻസ് ഡൂവിൻ്റെ പാസ്റ്റൻസ് ആക്കി ഡൂവിനെ പാസ്റ്റൻസ് ആക്കി പാസ്റ്റൻസ് മാർക്കർ എടുത്ത് ഡൂവിൽ ചേർത്തു അപ്പോൾ നമ്മൾ ഡിഡായി അല്ലേ ഇനി ഇവിടെ ഉണ്ടോ പാസ്റ്റൻസ് ഇല്ല അപ്പോൾ ഡിഡ് റിസീവ് എന്നായി നെഗറ്റീവ് വരുമ്പോൾ ഡിഡ് നോട്ട് റിസീവ് ഇനി ഷോർട്ട് ഫോം ഡിഡ് ഓ മാറ്റി ഡിഡ് നോട്ട് റിസീവ് എന്നുള്ളത് ഈ ഓ മാറ്റി അപ്പം ചേർത്തരുതുന്നു ഡിഡ് റിസീവ് അത്ര നെഗറ്റീവായി സിമ്പിൾ അല്ലേ ഒരു രണ്ട് എക്സാമ്പിൾ രണ്ട് മൂന്ന് എക്സാമ്പിൾ കൂടെ ചെയ്യാം പ്രത്യേകിച്ച് ശരിയാവും ദി സെയിം ഈസ് ആപ്ലിക്കബിൾ ടു ഇറഗുലർ വെർബ്സ് ഓൾസ് ഇറഗുലർ വെർബ്സിലെ പാസ്റ്റ് ടെൻസ് മാർക്ക് ഈഡി ആയിട്ട് കാണുന്നില്ലല്ലോ അതിനകത്തൊരു പാസ്റ്റ് ടെൻസ് മാർക്കർ ഉണ്ട് അതിനെ നമ്മൾ ഈഡി ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യും അപ്പം ഉദാഹരണത്തിന് ഐ സാങ് ദാറ്റ് ഈസ് എക്വിവലന്റ് ടു ഐ
do sign, I do sign. So, ED, ED ആയിട്ട് കാണാതില്ല, പക്ഷെ പാസ്റ്റ് ടെൻസ് ഉണ്ട്. മനസ്സിലാവുന്നു? അത് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യണം. പാസ്റ്റ് ടെൻസ് ഇത് പാസ്റ്റ് ടെൻസ് ആണല്ലോ. അപ്പൊ പാസ്റ്റ് ടെൻസിന്റെ ഒരു പാസ്റ്റ് ടെൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് ED. സാങ് ആണെങ്കിലും എയ്റ്റ് ആണെങ്കിലും ഡ്രങ്ക് ആണെങ്കിലും അതിനകത്ത് ഡ്രാങ് ആണെങ്കിലും ഇതിനകത്ത് എല്ലാം ഒരു പാസ്റ്റ് ടെൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, സാങ് ഈസ് ഈക്വൽ ടു സിംഗ് പ്ലസ് പാസ്റ്റ്. ഇങ്ങനെയാണ് ശരിക്കും പറയാം. അപ്പം ഐ ഡു സാങ് എന്നുള്ളത് ഐ ഡു പാസ്റ്റ് ടെൻസ് ഇവിടെ കൊണ്ടുവരണം. പാസ്റ്റ് മാർക്കർ പാസ്റ്റ് പ്ലസ് സിംഗ്. അപ്പം ഇതൊന്നിച്ച് വരുമ്പം ഐ ഡിഡ് സിംഗ്. ഐ ഡിഡ് സിംഗ്, നോട്ട് ഐ ഡിഡ്, ഐ ഡിഡ് സൈൻ. ഇനി നെഗറ്റീവ് ഒരുപാടില്ല. ഐ ഡിഡ് സിംഗ്, ഐ ഡിഡ് നോട്ട് സിംഗ്, ഐ ഡിഡ് സിംഗ്. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇ ഡി നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാം. പാസ്റ്റ് മാർക്കറുണ്ട്, അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാം. പക്ഷേ ഈ ഇറഗുലർ വെർബ്സ് പ്രത്യക്ഷത്തിൽ കാണത്തില്ലെന്നേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കാണ് എയ്റ്റ് ഈസ് ഈക്വൽ ടു ഇ പ്ലസ് പാസ്റ്റ്. ആ പാസ്റ്റ് അവിടെയുണ്ട്, ഈസ് ഇ പ്ലസ് പാസ്റ്റ്. അപ്പം അതിൻ്റെ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഹി എയ്റ്റ് എ ആൻ ആപ്പിൾ. ഇങ്ങനെയാണെന്നിരിക്കട്ടെ. ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹി ഡു ഈറ്റ് പ്ലസ് പാസ്റ്റ് ആൻഡ് ആപ്പിൾ. നീ ഇവിടെ പാസ്റ്റ് നീക്കത്തില്ല, കാരണം ഇതിൻ്റെ കൂടെ നീക്കില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല. അപ്പം ഹി ഡിഡ് ഈറ്റ് ആൻഡ് ആപ്പിൾ. He did not eat an apple. Negative short form, he didn't eat an apple. ഇത് ഇറഗുലർ വെർബ്സിൽ ഇത് അണ്ടർസ്റ്റുഡ് ആണ്. നമുക്കത് എടുത്ത് കാണാൻ നമുക്ക് കാണിക്കാൻ പറ്റിയത്. ഇപ്പം നമ്മൾ പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഇങ്ങനെ പറയും, ഈറ്റ് പ്ലസ് പാസ്റ്റ്, സാങ് പ്ലസ് പാസ്റ്റ്, ഡ്രാങ് പ്ലസ് പാസ്റ്റ്. ഇപ്പം പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് മാർക്കർ, പാസ്റ്റ് ടെൻസ് മാർക്കറാണ്. അത് അവിടെ നിൽക്കത്തില്ല. രണ്ട് വാക്കുകൾ വരുമ്പം ആ പാസ്റ്റ് ടെൻസ് മാർക്കർ ആ ആദ്യത്തെ വാക്കിലൂടെ നിൽക്കത്തില്ല. അവൻ്റെ അവിടെ നിന്ന് സ്ലിപ്പ് ചെയ്ത് ഇപ്പുറത്ത് വന്നേ പറ്റൂ. അത് നിയമം, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇ ഡിയിൽ അവസാനിക്കുന്നതാണെങ്കിൽ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റും അല്ലേ. ഒന്നുകൂടെ ഒരെണ്ണം കൂടെ കാണിക്കും, ഒരെണ്ണം കൂടെ ചെയ്യാം, അപ്പോഴത്തേക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ദെൻ സി ഉദാഹരണം പറഞ്ഞാൽ They looked outside. They looked outside. Look, sentence. They looked outside. This is equal to look plus past. Look plus ed. From do look. പ്ലസ് ഇ ഡി പാസ്റ്റ് ടെൻസ് മാർക്ക് എടുത്ത് ഇവിടെ കൊണ്ടുവരും. ഡൂവിൻ്റെ അവിടെ ചേർക്കുക. ഇപ്പം ഡിഡായി, ഡിഡ് ലുക്ക്. നെഗറ്റീവ് ആകുമ്പോൾ ഡിഡ് നോട്ട് ലുക്ക്. ഷോർട്ട് ഫോം ഡിഡ് ഡിഡ് ഡിൻ ലുക്ക്. ദേ ഡിഡ് ലുക്ക് ഔട്ട് സൈഡ്. ഇ ഡിയിൽ അവസാനിക്കുന്ന ക്രിയകളാണെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാം. പക്ഷേ ഇറഗുലറില് പ്രത്യക്ഷത്തിൽ കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് സാങ് ഈസ് ഈക്വൽ ടു സിംഗ് പ്ലസ് പാസ്റ്റ്. ഇപ്പം പാസ്റ്റിനെ എടുത്ത് ഡൂവിനോട് ചേർക്കുമ്പോൾ ഡൂവിൻ്റെ പാസ്റ്റായിട്ട് വരുന്നതാണ് ഡിഡ്. പിന്നെ മറ്റടുത്ത് പാസ്റ്റ് ഇല്ല. അതാണ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ പറയും, ഹി ഡിഡ് ലുക്ക്, ദാറ്റ്സ് റോങ്. വൈ? അല്ലെങ്കിൽ ഹി ഡിഡ് സാങ്, ദാറ്റ്സ് റോങ്. എന്തുകൊണ്ടാണ്? കാരണം പാസ്റ്റ് ടെൻസ് എടുത്ത് ഡൂവിൻ്റെ കൂടെ ചേർക്കുമ്പോഴാണ് ഡൂ ഡിഡ് ആവുക. പിന്നെ പാസ്റ്റ് ടെൻസ് അവിടെ ഇല്ലല്ലോ, അപ്പോൾ ഡബിൾ പാസ്റ്റ് ആവും. ഓക്കെ, ഇനി
Yes, no question. Same method. നമ്മളെ ഒരു സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് കിട്ടുമ്പോൾ നമ്മൾ യെസ് നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം അല്ലേ. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇതേ മെത്തേഡ്. ദേ സോ ആൻ ഏഞ്ചൽ. ഇങ്ങനെ ഒരു വാക്കാണ് ചെയ്യുന്നത്. യു ഹാവ് ടു മേക്ക് എൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യും ഇത്? ദേ ഡു സി പ്ലസ് പാസ്റ്റ് ആൻഡ് ഏഞ്ചൽ. ഇങ്ങനെയല്ലേ വരുന്നത്? നമ്മളിത് ഡു ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ദേ ഡു സി പ്ലസ് പാസ്റ്റ്. പ്ലസ് പാസ്റ്റ് ആണ് സോ. ദെൻ പാസ്റ്റ് യു ഹാവ് ടു ബ്രിങ് ആൻഡ് അറ്റാച്ച് ഇറ്റ് ടു ഡു. ദെൻ ദേ ഡിഡ് സി നോട്ട് സോ സി ആൻഡ് ഏഞ്ചൽ. പിന്നെ ഇനി എന്ത് ചെയ്യണം? എസ് ഓ നോ ക്വസ്റ്റ്യൻ എന്താണ്? വെർബിന് ഒന്നിലധികം ഭാഗങ്ങളുണ്ടെങ്കിൽ അല്ലെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗം എടുത്ത് സെൻറ്റൻസിന് മുമ്പിൽ തരും. അപ്പം ഇസ്റ്റ് ഇതിനെ എടുത്ത് റീഡ് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ഡിഡ് ദേ സി ആൻഡ് ഏഞ്ചൽ. എങ്ങനെയാണ്? സിമ്പിൾ. വൺ മോർ എക്സാമ്പിൾ. He walked to the station, railway station. Vasanu lenu hatara avu. He walked to the railway station. Nee namme diyana adine do insert here. He do walked pulum walked to the railway station. RS. E പാസ്റ്റൻസ് മാർക്കർ എടുത്ത് ഇവിടെ ചേർക്കുന്നു. അപ്പം ഹി ഡിഡ് വാക്ക്. ഇനി മാറി ടു ദി ആർഎസ് റെയിൽവേ സ്റ്റേഷൻ. ഇനി നേരത്തെ ഇവിടെ ഡിഡ് ഹി വാക്ക്. വാക്ക് ഇല്ല കേട്ടോ, വാക്ക് ടു ദ ആർഎസ് റെയിൽവേ സ്റ്റേഷൻ. ഡിഡ് ഹി വാക്ക് എന്ന് പറയരുത്, വൈ? എന്താണ്? ബിക്കോസ് ഡിഡ് ഹി വാക്ക് എന്ന് പറയാത്ത കാര്യം എന്നാ? ബിക്കോസ് ഇ ഡി എടുത്ത് ഡുവിൻ്റെ കൂടെ ചേർത്തു. അപ്പം അത് ഡിഡായി. പിന്നെ അപ്പുറത്തൊരു ഇ ഡി ഇല്ല. അതാണ് നമ്മൾ സാധാരണ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പം നമ്മൾ സാധാരണ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. ഡിഡ് ഹി ലുക്ക്ഡ്, ഡിഡ് ഹി വാക്ക്, ഡിഡ് ഹി സോ, ഡിഡ് ഹി സാങ്, ഡിഡ് ഷി ഡ്രാങ്ക്, ഡിഡ് ഷി ബ്രോട്ട്. ഇങ്ങനെ പറയാൻ തോന്നും, പക്ഷെ അതെല്ലാം തെറ്റാണ്. കാരണം നമ്മൾ പാസ്റ്റ് ടെൻസിനെ എടുത്ത് ഡൂവിൻ്റെ കൂടെ ചേർക്കുമ്പോഴാണ് ഡിഡ് ആകുന്നത്. പിന്നെ അവിടെ പാസ്റ്റ് ടെൻസ് ഇല്ല. ദാറ്റ് ഈസ് എ ഫോം വിത്തൗട്ട് എനി ടെൻസ് മാർക്കർ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അത് ടെൻസായിട്ട് തന്നെ കാണരുത്. അതാണ് സാധാരണ നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്. മനസ്സിലായല്ലോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇനി സെയിം തിങ് വിത്ത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ. നിങ്ങളിതിന് മുമ്പുള്ള ടെൻസിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ സെയിം പാറ്റേൺ ഒരുപോലെയാണ് അതെല്ലാം വർക്ക് ചെയ്യുന്നത്. ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം ഒരുപോലെ. ഒന്നിലധികം വാക്കുകളുള്ള ഒരു വെർബ് ഫ്രേസ് ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ആദ്യത്തെ വാക്ക് കഴിയുമ്പോൾ നോട്ട് ചേർക്കാം. അതുപോലെ തന്നെ ആദ്യത്തെ വാക്കെടുത്ത് സദ്യത്തിന് മുമ്പേ ഇട്ടാൽ അത് പ്രശ്നമാകും. ഇങ്ങനെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ. ഹി ഏറ്റ് an orange. Then orange I got. He ate an orange. But this is equal to eat plus past. ED illadum namm avu. Evada namm do insert cheyana. Do. He do eat past nahi. He past eduthu illa. Then did eat an orange. No, not a നോട്ട് ചെയ്തല്ലോ. ഡിഡ് ഈറ്റ് ആണ്, നോട്ട് ഡിഡ് ഈറ്റ്. ഡിഡ് ഈറ്റ്. ഇനി എന്ത് ചെയ്യണം? ഇതിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഡിഡ് ഹി ഈറ്റ് ആൻഡ് ഓറഞ്ച്. ഇനി ഓറഞ്ചിന് ചേരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ കണ്ടുപിടിക്കണം. എന്താണ്? വാട്ട്. വാട്ട് ഇവിടെ എഴുതിയില്ല. ഇനി ക്വസ്റ്റ്യൻ വേർഡ്സ് യു കെ നോട്ട് റൈറ്റ് ലൈക്ക് ദിസ്. യു ഹാവ് ടു സ്റ്റാർട്ട് ദ question word question with a question word
ഒരു ഇങ്ങനെയുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ക്വസ്റ്റ്യൻ പേഡായിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ ഇവിടെ പോകും. അപ്പം വാട്ട് ഡിഡ് ഹി ഈറ്റ്? What did he eat? He ate an orange. Question past tense aanengil answer past tense paran. What did he eat? Kaiyina aridha kaariya parayunu. Appo kaiyina indha pole venam nammal uttaram parayan. What did he eat? He ate an orange. So there, one more example again. He went to sentence illa. He went to evadiya paaye ungishtamulla saambara. He went to Muna. He went to Muna. Okay. He went to Muna. Muna. Okay. Question. Double A's question. Then, went is equal to go plus past. Like, do insert here. Do go plus past. Past is the doing problem. But did go. He did go to Muna. M. Nindiyanam. Yes or no question? Did he go to Muna? Muna and Vagra question word. Where? Question would be, where did he go? Where did he go? Not where did he went. Where did he went and Vagra went? Because the past tense has been added to do. Do when do da, past tense na chertho naanu do did da. Pinning did when nu parayan. But double past tense. Prathamai. Ta angane aanu nammal question where question double is question okay. Manasilaavu. Clear? Yes. Appo nammada ഇനി കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ എൻ്റെ തന്നെ രണ്ട് സെക്ഷൻസ് യൂട്യൂബിലുണ്ട്. ഒന്ന് ഇംഗ്ലീഷ് ഗ്രാമർ സ്കൂൾ, മറ്റത് ഇംഗ്ലീഷ് ഗ്രാമർ ട്യൂട്ടോറിയൽസ്. ഇത് നിങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇത്രയും എക്സാമ്പിൾസ് എല്ലാം കൊടുത്ത് പറയാം. ഇത് ഇതേ സമയത്ത് തന്നെ ഇതിപ്പോൾ റിവിഷനാണ്, ടെൻസ് റിവിഷൻ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കടന്നു പോകുന്നതാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതെടുത്ത് നോക്കുക. നല്ല വളരെ വ്യക്തമായിട്ട് ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്ന, വ്യക്തമായിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സമയം പോലെ സൗകര്യം പോലെ എടുത്ത് നോക്കാവുന്നതാണ് യൂട്യൂബ്. ബൈ.